കായംകുളത്ത് ജന്മാഷ്ടമിയുടെ ഭാഗമായി മഹാശോഭായാത്ര നടന്നു. പുതിയിടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നുമാണ് മഹാശോഭായാത്ര ആരംഭിച്ചത്. ജന്മാഷ്ടമിയോടനുബന്ധിച്ച് കായംകുളത്ത് മഹാശോഭായാത്ര നടത്തി. കായംകുളം നഗരത്തെ അമ്പാടിയാക്കി മാറ്റിക്കൊണ്ടായിരുന്നു മഹാശോഭായാത്ര നടന്നത്. പെരിങ്ങാല, കാക്കനാട്, നിറയിൽമുക്ക്, എരിവ, വിട്ടോബ, പനക്കൽ, മൂലശ്ശേരിൽ, കണ്ണമ്പള്ളി, പുതിയിടം, ചിറക്കടവം, കൃഷ്ണപുരം, മേനാത്തേരി, ചേരാവള്ളി, പുതുക്കുളങ്ങര, മുരുക്കുമൂട് എന്നിവിടങ്ങളിൽ നിന്നുള്ള ശോഭായാത്രകൾ പുതിയിടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ സംഗമിച്ച മഹാശോഭായാത്രയായി മാറി. പുണ്യമീ മണ്ണ് പവിത്രമീ ജന്മം എന്ന സന്ദേശം ഉയർത്തിയായിരുന്നു ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ശോഭായാത്രകൾ സംഘടിപ്പിച്ചത്. മഹാശോഭായാത്ര നാമസങ്കീർത്തനത്തോടെ നഗരപ്രദക്ഷിണം നടത്തി തിരികെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ, ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗം പാൽ ജയകുമാർ തുടങ്ങിയവർ ശോഭായാത്രയുടെ ഭാഗമായി. കാളിയന്റെ ദർപ്പത്തെ അടിച്ചമർത്താൻ വേണ്ടി ആ കാളിയന്റെ ശിരസിന് മുന്നിൽ നൃത്തമാടിയിട്ടുള്ള കണ്ണനെ നമുക്ക് ഓർമ്മ വരികയാണ്. ഇന്ന് സമൂഹത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അനീതികൾക്കും അധർമ്മത്തിന്റെയും പരിഹാരമായിട്ട് ഇവിടെ ഓരോ കുട്ടികളും ഇന്ന് കൃഷ്ണനായിട്ടുള്ള, രാധയായിട്ടുള്ള വിവിധ വേഷരൂപങ്ങളിലൂടെ ഭഗവാന്റെ മൂർത്തിമത്ത് രൂപത്തെ മനസ്സിലേക്കും ശരീരത്തിലേക്കും ആവാഹിച്ചെടുത്തിട്ടുള്ള കുട്ടികളുടെ ഗോകുലമായിട്ട്, അമ്പാടിയായിട്ട് ഇന്ന് കേരളം മാറിയിരിക്കുകയാണ്. എസ് മണികണ്ഠൻ, ജി ഗോപകുമാർ, ഷീജ അനുരാജ്, അരുൺ കൃഷ്ണൻ, ദേവിക അനുരാജ്, ശ്രീജ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കായംകുളം.